ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന 14,000 രൂപയുടെ ലെനോവയുടെ ടാബ്ലറ്റ് സ്വന്തമാക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അങ്ങനെ ബിഗ് ബോസ് പ്രേമികളുടെ ആ ഒരു കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് നമ്മുടെ സായി കൃഷ്ണ അല്ലെങ്കിൽ കണ്ണൻ സായി കൊച്ചിയിൽ എത്തിയിരിക്കുന്നു. ഇൻഡിഗോ എയർലൈൻസിൽ തന്നെയാണ് എത്തിയത്. അവിടെ വരവേൽക്കാനായി സ്നേഹം ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ സുഹൃത്ത് ജിത്തുബായി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായി അവിടെ നന്ദന ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും അധികം ശ്രദ്ധേയമായ കാര്യം. നന്ദനയുമായി എന്തൊക്കെയോ കുശല സംഭാഷണങ്ങളും നടത്തിയിരുന്നു. താൻ എന്തുകൊണ്ടാണ് ബിഗ് ബോസിൽ നിന്ന് പിന്മാറാൻ കാരണം, അതിന് ഫിസിക്കൽ ഇഷ്യൂ ആണ് അദ്ദേഹം പറയുന്നത്. വോട്ട് നൽകി ഇതുവരെ എത്തിച്ച എല്ലാ വ്യക്തികളോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നുണ്ട് കണ്ണൻ സായി. ഒരുപക്ഷെ ബിഗ് ബോസ് എന്ന പ്രോഗ്രാമിൽ പോയി നാളെ ഇതുവരെ ഇല്ലാത്ത രീതിയിൽ ഒരു ക്രൂരനായ വ്യക്തിയായി അവിടേക്ക് ചെന്നതിന് ശേഷം ഒരു സന്യാസി വര്യനെ പോലെ അല്ലെങ്കിൽ ഒരു മഹർഷിയെ പോലെ കണ്ണൻ സായി പരമാനന്ദ എന്ന ഒരു ലേബലിൽ ഇറങ്ങി വരുന്ന ഒരു വ്യക്തിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രയും അധികം അദ്ദേഹം മാറിയിരിക്കുന്നു. നാളെ ഇതുവരെ ഇതുപോലെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, കണ്ണൻ സായി ഇനി ഒരു പക്ഷേ ചാനൽ നടത്തില്ല എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത്. അത് എൻ്റെ ഭാര്യയ്ക്കും അതുപോലെ തന്നെ കൂട്ടുകാരനും കൈമാറുമെന്നുള്ള ചില സൂചനകളും അദ്ദേഹം സുഹൃത്തുക്കൾക്ക് നൽകുന്നുണ്ട്. എന്നാൽ പ്രേക്ഷകരെ ഒന്നടങ്കം വിഷമിപ്പിച്ച മറ്റൊരു കാര്യം, പ്രേക്ഷകർ ഒന്നടങ്കം കഴിഞ്ഞ വീഡിയോയിലെല്ലാം ധാരാളം പേർ കണ്ട വീഡിയോ ആണ് നന്ദനയ്ക്ക് പെട്ടി കൊടുക്കും, ക്യാഷ് നന്ദനയ്ക്ക് വേണ്ടിയാണ് എടുത്തത് എന്നുള്ള ഒരു ചിന്താഗതിയിലായിരുന്നു പ്രേക്ഷകരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ കണ്ണൻ സായിയുടെ വൈഫ് സ്നേഹയും അത്തരത്തിലുള്ള സൂചനകൾ നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ കണ്ണൻ സായിയോട് ഈ വിഷയം ആരാഞ്ഞപ്പോൾ, അതായത് കണ്ണനോട് ഏറ്റവും ഒടുവിൽ ചോദിച്ച ചോദ്യം, താങ്കൾ പെട്ടിയെടുത്ത് നന്ദനയ്ക്ക് വേണ്ടിയാണോ നന്ദനയ്ക്ക് കൊടുക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത് കണ്ണൻ സായി. നരേന്ദ്രമോദിക്ക് എന്ന് പറയാതിരുന്നത് കാര്യമായി എന്ന് പറഞ്ഞ് ചിരിച്ചു തള്ളി കാറിലേക്ക് കയറി പോകുന്ന ഒരു കണ്ണനെയാണ് കാണാൻ സാധിക്കുന്നത്. വളരെ വൈകാരികമായി ആയിരിക്കാം ഒരുപക്ഷെ ഈ ഒരു വിഷയത്തെ നന്ദനയുടെ ഫാൻസ് സമീപിക്കുക. കാരണം ഈ നിമിഷം വരെ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്നത് കണ്ണൻ സായി നേരെ നന്ദനയുടെ വീട്ടിൽ പോവുകയും അവിടെ വെച്ച് പെട്ടി കൈമാറുകയും ചെയ്യുമെന്നാണ്. എന്നാൽ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇപ്പോൾ ഈ വിഷയം സംസാരിച്ചപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഒരു കണ്ണൻ സായിയാണ് കാണാൻ സാധിച്ചത്. പലരും വിമർശനമായി ഉന്നയിച്ചിരുന്നു, കണ്ണൻ സായി ഇതൊക്കെ ഒരു നാടകം കളിക്കുന്നതാവാം, പെട്ടിയോ പൈസയോ ഒന്നും കൊടുക്കില്ല, ഒരുപക്ഷെ കാലി പെട്ടി കൊടുത്തേക്കാം, അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നു. കമ്മ്യൂണിറ്റി പോളുകളിലും കണ്ണൻ സായി പെട്ടി കൊടുക്കാൻ ചാൻസ് ഇല്ല എന്നാണ് പലരും പറഞ്ഞിരുന്നത്. സോ അതൊക്കെ അടിവരയിടുന്ന രീതിയിൽ, അതൊക്കെ സാധൂകരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് കണ്ണൻ സായി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ്റെ ഒരു ബോഡി ലാംഗ്വേജിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പെട്ടിയോ പൈസയോ അദ്ദേഹത്തിന് കൊടുക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ 10,000-50,000 രൂപയെ സഹായിച്ചേക്കാം. പെങ്ങളുകുട്ടി എന്ന നന്ദനയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒരു വീടാണ് ആവശ്യം, ഒരുപക്ഷെ 10,000-20,000 കൊടുത്താൽ പോലും മതിയാവില്ല. സോ ഇവിടെ മറ്റൊരു സാധ്യത നിലനിൽക്കുന്നത്, സിജോയും കൂടി ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം സിജോയും കണ്ണനും ഒരുമിച്ച് ഒരു ഭവനം വെക്കാൻ വേണ്ടിയുള്ള വലിയൊരു തുക നമ്മുടെ നന്ദനയ്ക്ക് കൊടുക്കാനുള്ള പ്ലാനിംഗ് ഉണ്ട്. അത്തരത്തിലൊരു പ്ലാനിങ് അവർ നടത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ ഈ പൈസ കൊടുക്കുന്നില്ല എന്നുള്ള പൊടുന്നനെ ഒരു തീരുമാന മാറ്റത്തിലേക്ക് കണ്ണൻ എത്തിയത്. ഇതുവരെ പ്രേക്ഷകരൊക്കെ പ്രതീക്ഷിച്ചത് നന്ദനയുടെ വീട്ടിൽ കൊണ്ടുപോയി ഈ തുക കൈമാറും, സ്നേഹയടക്കം പറഞ്ഞിരുന്നു, 500,000 കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു വ്യക്തിയല്ല കണ്ണൻ. മാത്രമല്ല ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ ലൗകിക ജീവിതം തന്നെ വെടിയാൻ പോകുന്ന ഒരു പച്ച പരബ്രഹ്മമായി മാറുന്ന ഒരു വ്യക്തിയാണ് കണ്ണൻ സായി. സോ അദ്ദേഹത്തിന് പൈസയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കണ്ട് കണ്ണ് മഞ്ഞളിക്കുന്ന ഒരു വ്യക്തിയല്ല. സോ അതുകൊണ്ട് ആ 500,000 രൂപ അദ്ദേഹത്തിന്റെ ആവശ്യത്തിന് എടുത്തതാണ് എന്ന് ഒരിക്കലും ചിന്തിക്കുന്നില്ല എന്നാണ് കണ്ണൻ സായിയുടെ വൈഫ് പറഞ്ഞത്. എന്നാൽ ആദ്യം അദ്ദേഹം പൊട്ടിത്തെറിച്ചിരുന്നു, ഗ്രൂപ്പുകളിൽ നിന്നും നമുക്ക് സൂചന ലഭിച്ചിരുന്നു. ഇനിവേ കണ്ണൻ സായിയുടെ കാര്യത്തിൽ പല കാര്യങ്ങളും അൺപ്രെഡിക്റ്റബിൾ ആണ്, നമ്മൾ ചിന്തിക്കുന്നതിലും അതീതമായാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. സോ പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ പോകുന്നില്ല. നന്ദന എയർപോർട്ടിൽ എത്തിയെങ്കിലും പ്രേക്ഷകർ പ്രതീക്ഷിച്ച രീതിയിലുള്ള ഒരു സാമ്പത്തിക ഇടപാട് കണ്ണൻ സായി നന്ദനയുമായി നടത്തുമോ എന്നുള്ള കാര്യത്തിനൊരു ചോദ്യചിഹ്നമാണ് കണ്ണൻ സായി ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. സോ കണ്ണൻ സായിയുടെയും സിജോയുടെയും ഉൾപ്പെടെയുള്ള ഈ ഒരു തങ്കച്ചി സ്നേഹം നാടകമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഞാൻ പ്രേക്ഷകരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.